ഹായ് ഫ്രണ്ട്സ്, ട്രിപ്പിൾ വെബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ട്രേഡേഴ്സിന് വേണ്ടി മറ്റൊരു സ്ട്രാറ്റജി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അതല്ലാണ്ട് നമ്മൾ ഡെയിലി ചെയ്യുന്നവർക്ക് ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മറ്റൊന്നുമല്ല, നമ്മുടെ മാർക്കറ്റ് ട്രേഡിങ്ങിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും. രാവിലെ നിഫ്റ്റി 9:30 ഓപ്പൺ ആകുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസിങ് വന്നിട്ട് 100 രൂപയിൽ ക്ലോസ് ചെയ്ത് വിചാരിക്കുക ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്ക്. അപ്പോൾ നാളേക്ക് ചിലപ്പോൾ 105 or 110 ഓപ്പൺ ആയാൽ അത് ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. ഇനി 90 or 95 ഓപ്പൺ ആയെന്ന് വെച്ചാൽ അത് ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിഫ്റ്റി തുടങ്ങണേനാണ് നമ്മൾ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ പറയുക. അപ്പോൾ ഇത് നമ്മുടെ ട്രേഡിങ്ങിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ട്രാറ്റജി നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് നിങ്ങളത് സ്റ്റഡി ചെയ്ത് പഴയകാല റെക്കോർഡെല്ലാം എടുത്ത് നോക്കി, അല്ലെങ്കിൽ ഡെയിലി ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടല്ലോ, അത് നോക്കാൻ വേണ്ടി ഒരു സൈറ്റ് ഉണ്ട്. ഡെയിലി നമ്മൾ ഏതൊക്കെയാണ് നാളെ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആവണമെന്നുള്ളൊരു സൈറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ പോയി നോക്കി ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ പറഞ്ഞതുകൊണ്ട് മാത്രം നോക്കണ്ട, പഴയ റെക്കോർഡ്സ് എല്ലാം ചെക്ക് ചെയ്ത് ഡെയിലി ഓപ്പൺ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ നോക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ഈ പോർട്രേറ്റാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നേരെ നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. I let the doubt creep in, gotta pop a couple more aspirin. I don't think I'll ever let you win. Easier to break it off, best friend. ഇപ്പം നമുക്ക് നോക്കണമല്ലോ ഏതാണ് പ്രീ ഓപ്പൺ മാർക്കറ്റ് എന്ന്. അതിന് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് NSE പ്രീ ഓപ്പൺ മാർക്കറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സൈറ്റിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നാളെ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റോക്കുകളെന്ന്. അപ്പോൾ നമ്മൾ അതിൽ അടിച്ചു കഴിഞ്ഞാൽ NSEയിലെ എല്ലാ ലിസ്റ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മളൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോക്ക്, നമുക്കൊരു സെപ്പറേറ്റ് സ്റ്റോക്കാണല്ലോ ആവശ്യം. ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ നമുക്കിപ്പോൾ ഏതാണ് SBIN അടിക്കാം, അതായത് നമ്മുടെ SBIN ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈഡിൽ ഒരു സെർച്ച് ലിസ്റ്റ് ഉണ്ട്, ആ സെർച്ച് ലിസ്റ്റ് പോയിട്ട് നമുക്ക് SBIN അടിച്ചു കൊടുക്കാം. SBIN അടിക്കുമ്പോഴേക്കും വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അത് ഓൾറെഡി വന്നു കഴിഞ്ഞു SBIN. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രീവിയസ് ക്ലോസ് ഉണ്ടല്ലോ, അതാണ് തലേ ദിവസം ക്ലോസ് ആയിരിക്കുന്നത്. പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നാളെ ഓപ്പൺ ആവുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഗ്യാപ്പ് അപ്പ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്തത് നമ്മുടെ ആപ്പിൽ പോയിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണെങ്കിൽ സിസ്റ്റത്തിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക, ആ സ്ട്രാറ്റജിയുടെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി വന്നിട്ട് 3 പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്പണിംഗ് ഗ്യാപ്പ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ മോർണിംഗ് ഗ്യാപ്പ് സ്ട്രാറ്റജി, അതല്ലെങ്കിൽ ഫെയ്ഡ് ദ ഗ്യാപ്പ് സ്ട്രാറ്റജി, ഇങ്ങനെ 3 പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഈ സൈറ്റിൽ എപ്പോഴായിരിക്കും ഇത് നമുക്ക് കാണാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ ദിവസം രാവിലെ 9:00 to 9:30 ഇത് ഓപ്പൺ ആവും. ആ സമയത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കി ഏതാണോ ഗ്യാപ്പ് ഡൗൺ, ഏതാണോ ഗ്യാപ്പ് അപ്പ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക. നിങ്ങൾ നോട്ട് ചെയ്യുക ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സ്റ്റോക്കുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ച് ഗ്യാപ്പ് അപ്പ് ഏതാണ്, ഗ്യാപ്പ് ഡൗൺ ഏതാണ്, പ്രീവിയസ് അതിലെഴുതിയിരിക്കുന്നത് കണ്ടോ, പ്രീവിയസ് ക്ലോസ് ചെയ്തിട്ടില്ല, അതാണ് കഴിഞ്ഞ ദിവസത്തെ. പിന്നെ പ്രൈസ് എന്നുള്ളവിടെ അത് നാളെ അത് കറക്റ്റ് 9:00 to 8:00 ചേഞ്ച് ആവും, അപ്പോഴത്തെ വാല്യൂ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്ന്. അതിനനുസരിച്ച് നിങ്ങൾക്ക് റെഡി ആയിരിക്കുക ട്രേഡ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയായി മനസ്സിലാവാൻ വേണ്ടി ഞാനിതാ ഒരു എക്സാമ്പിൾ കാണിച്ചത്. ടാറ്റ മോട്ടോറിൻ്റെയാണ് എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ നമ്മൾ തലേ പ്രീവിയസ് ഡേ, അതായത് പ്രീവിയസ് ഡേ 323 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മോർണിംഗ് ഓപ്പൺ ആയിരിക്കുന്നത് രാവിലെ 9:30 ഓപ്പൺ ആയിരിക്കും, 325. അപ്പോൾ ഈ 300 ഇത് നമ്മൾ ഗ്യാപ്പ് അപ്പ് എന്നാണ് പറയുക. അതായത് തലേ ദിവസത്തെക്കാട്ടിലും ഉയർന്ന നിലയിലാണ് അടുത്ത ദിവസം സ്റ്റാർട്ടായിരിക്കുന്നത് വെച്ചാൽ അതിന് നമ്മൾ ഗ്യാപ്പ് അപ്പ് എന്നാണ് പറയും. അപ്പോൾ താഴ്ന്ന നിലയിലാണെങ്കിൽ അതിന് ഗ്യാപ്പ് ഡൗൺ ആണെന്ന് പറയും. അതിനൊരു എക്സാമ്പിളും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഞാൻ അടുത്തൊരു ഉദാഹരണം ഗ്യാപ്പ് ഡൗണിന് വേണ്ടി കാണിച്ചു തരാം. അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കാനറ ബാങ്ക് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി നോക്കൂ, ഇതിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് കഴിഞ്ഞ ദിവസം 147.50 രൂപയ്ക്കാണ് ക്ലോസ് ആയിരിക്കുന്നത്. 3:45 ക്ലോസ് ആയിരിക്കുന്നത് 147.50 രൂപയ്ക്കാണ്. അടുത്ത ദിവസം ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 143.50 രൂപയ്ക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ തലേ ദിവസം ക്ലോസ് ആയിട്ട് വീണ്ടും ഓപ്പണിംഗ് കഴിഞ്ഞ ദിവസത്തെക്കാട്ടിലും കുറഞ്ഞ നിരക്കിലാണെങ്കിൽ അതിന് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഗ്യാപ്പ് അപ്പ് എന്താണ്, ഗ്യാപ്പ് ഡൗൺ എന്താണെന്നല്ലേ. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മൾ ഷോർട്ട് സെല്ലിംഗ് ആണ് ചെയ്യുക, ഇനി അതല്ല ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ലോങ് ടേമിലേക്ക് ബൈ ചെയ്യുകയാണ് ചെയ്യുക.
അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാപ്പ് അപ്പിൽ എങ്ങനെ ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ നോക്കാം അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കാണാം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്തത് ടാറ്റ പവർ ആണ്. അപ്പോൾ ടാറ്റ പവർ നിങ്ങൾ നോക്കൂ, ഇത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ പ്രീവിയസോ ക്ലോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ഏകദേശം 110 ആ റേഞ്ചിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും തുടക്കത്തിലൊന്ന് കയറാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല, വീണ്ടും പിടിച്ചു നിൽക്കാൻ നോക്കി കഴിഞ്ഞില്ല, അതിനുശേഷം ചോട്ടിലേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെയായിരിക്കും സാധാരണ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയാൽ തുടക്കത്തിലൊന്ന് കയറാൻ നോക്കും, പിന്നെ ചോട്ടിലേക്ക് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഷോർട്ട് സെല്ലിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഷോർട്ട് സെല്ലിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ സെല് ചെയ്യണം, അത് കഴിഞ്ഞ് ബൈ ചെയ്യണം. ഇത് നമ്മൾ മാർക്കറ്റ് ഫോളിംഗ് ടൈമിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഞാൻ ഉദാഹരണമായിട്ട് എടുത്തത് കാഡിലാക്കിൻ്റെ ഒരു ഷെയറാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ അടുത്ത 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് കുതിച്ച് കയറാൻ ശ്രമിച്ച് നോക്കിയെങ്കിലും വീണ്ടും ഫോൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് ഫോളിങ്ങിലാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞ മാതിരി ഷോർട്ട് സെല്ലിംഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് സ്റ്റോക്ക് ഇതേമാതിരി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ഉള്ളത് എടുത്ത് നോക്കി സ്വയം വിലയിരുത്തുക. ഇത് കനറ ബാങ്കിൻ്റെ സ്റ്റോക്കാണ്, ഇതും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ്. ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്, ആദ്യമൊന്നും കയറി 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കയറി വീണ്ടും ഫോളിംഗ് ആണ്. അപ്പോൾ ഈ സമയത്ത് ഷോർട്ട് സെൽ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ICICI Bank ആണ്. ഗ്യാപ്പ് ഡൗണിൽ എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതിന് ഉദാഹരണത്തിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കി നോക്കൂ, തലേ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും 605-604 ഇടയിലാണ്. അപ്പോൾ ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. 11-12 മണിയാകുമ്പോൾ ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മേടിക്കാം, അത് പിന്നെയും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇൻട്രാഡേ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അടുത്തൊരു ഉദാഹരണം എടുത്തിരിക്കുന്നത് ഗെയിലാണ്. ഇതും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതിൽ നോക്കി നോക്കൂ, ഇതിൽ തലേ ദിവസത്തെ ആ ഒരു റേഞ്ച് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകും തോറും പിന്നെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഞാനിതാ രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു തന്നെ, ഈ രീതിയിൽ നമുക്ക് ഗ്യാപ്പ് ഡൗൺ ആകുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇതപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം എടുത്തിട്ടുണ്ട്, ടാറ്റ മോട്ടോർ ആണ്. ഇതും അതേപോലെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് ഡൗൺ ആയെങ്കിലും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ആ റേഞ്ച് കയറിയതുകൊണ്ട് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് സ്റ്റോക്കുകൾ എടുത്തിട്ട് ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പും എങ്ങനെയാണ് മൂവിങ് ആയിരിക്കുന്നത് നിങ്ങൾ സ്വയം വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ ഇതേപോലെ ട്രേഡ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എൻ്റെ വാക്ക് കേട്ട് മാത്രം ഇറങ്ങിത്തിരിക്കേണ്ട, ചില സമയത്തിൽ ഇങ്ങനെ ഇതിലും വ്യത്യാസം വന്നിരിക്കുക, പക്ഷേ കൂടുതൽ 80% ഇത്തരത്തിലാണ് മൂവിങ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Never let you in, easier to break it off, best friends. I don't really understand myself, I don't really understand, need help. I don't wanna be left on the shelf, couldn't even hear me if I yell.